നമസ്കാരം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുണ്ടായ പൊട്ടിത്തെറിയാണ് ഉപതെരഞ്ഞെടുപ്പിലെ പാലക്കാടിനെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ മുൻ കോൺഗ്രസുകാരനെ ഇറക്കിയുള്ള ഇടതുപോരാട്ടം കൂടിയായതോടെ ത്രികോണ മത്സരമായി എന്നാൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മുന്നണികളിലുള്ള മുറുമുറുപ്പ് ടിയൊഴുക്കാകുമോ എന്ന ആശങ്ക ഇപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി പാലക്കാട് നിലനിർത്താനുള്ള യു ഡി എഫ് നീക്കത്തിനെതിരെയാണ് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ആയിരുന്ന ഡോക്ടർ പി സരിൻ പരസ്യമായി രംഗത്തെത്തിയത് ഇടതുപക്ഷത്തു നിന്ന് പിടിച്ചെടുത്ത് നിലനിർത്തിപ്പോന്ന പാലക്കാട് വിട്ടു വടകരയിലേക്ക് പോകേണ്ടി വന്ന ഷാഫി പറമ്പിലിന്റെ നോമിനിയാണ് രാഹുൽ എന്ന ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയത് നേതൃത്വം തിരുത്തണമെന്ന ആവശ്യം വിലപ്പോവാതെ വന്നതോടെ സരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സരിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ഷാനിബും മറ്റു പേരും പാർട്ടി വിട്ടു ഷാനിബും നേതൃത്വത്തിനെതിരെ പരസ്യപ്രതികരണം നടത്തി പാലക്കാട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടെ ഒതുക്കലിൻ്റെ ഭാഗമായി നേരത്തെ നടപടി നേരിട്ട ഐ ഗ്രൂപ്പിലെ ചിലരെ തിരികെ കൊണ്ടുവന്ന് സ്ഥിതിഗതികൾ തണുപ്പിക്കാനും നേതൃത്വം ശ്രമിക്കുന്നുണ്ട് വടകരയിലേക്ക് മാറിയിട്ടും പാലക്കാട് ജില്ലയിലെ കാര്യങ്ങളിൽ ഷാഫിക്ക് മുൻതൂക്കം നൽകുന്നതിനോട് അതൃപ്തിയുള്ളവർ പാർട്ടിയിലുണ്ട് പത്മജ വിഷയത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദ പരാമർശവും ചർച്ചയാണ് ഹാട്രിക് വിജയം നേടിയെങ്കിലും അവസാന മത്സരത്തിൽ ഷാഫിയെ വിറപ്പിക്കാനായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി പാളയം പക്ഷെ അവിടെയും പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ചിലർക്ക് മുറമുറുപ്പുണ്ട് ശോഭാ സുരേന്ദ്രനെ വരവേൽക്കുന്ന ഒരു ബോർഡും നഗരത്തിൽ ഉയർന്നിരുന്നു പാലക്കാട് നഗരസഭ ഭരണത്തെ ചൊല്ലിയുള്ള ചില അസ്വാരസ്യങ്ങൾ സ്വാധീന മേഖലയിലെ വോട്ട് കുറയ്ക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട് അതേസമയം ആർ എസ് എസ് ഇടപെട്ട് ഇക്കാര്യങ്ങളിലെല്ലാം പരിഹാരമുണ്ടാക്കിയെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത് സീറ്റ് കിട്ടാത്ത കോൺഗ്രസ് വിട്ടയാളെ സ്വീകരിച്ച് മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചതിനോട് ഇടതുപക്ഷ അണികൾക്ക് പൂർണ്ണ തൃപ്തിയില്ലെന്നാണ് വിവരം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടച്ചാക്ഷേപിച്ചിരുന്നയാളെ കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് അംഗീകരിക്കേണ്ടി വരുന്നതിൽ താഴെ തട്ടിൽ അസ്വസ്ഥതയുണ്ട് പാർട്ടി ചിഹ്നം കൂടി ഇല്ലാതെ വരുന്നതും ആശങ്ക കൂട്ടുകയാണ്